അരുണാചൽ പ്രദേശിലെ അതിഥി തൊഴിലാളി മരിച്ച വാർത്ത നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുമ്പോൾ മറ്റൊരു അരുണാചൽ പ്രദേശിലെ സംഭവം നമ്മളെ നൊമ്പരപ്പെടുത്തിയിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. മൂന്ന് മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ അരുണാചൽ പ്രദേശിൽ മരിച്ചു. ചില ശാസ്ത്ര സത്യങ്ങൾ അടർത്തിയെടുത്ത് ഭാവനാസമ്പന്നമായ കഥകൾ ചേർത്ത് തട്ടിപ്പ് നടന്ന ആളുകൾ സൈബർ ലോകത്ത് ഒരുപാടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളി ദമ്പതിമാരുടെ സുഹൃത്തിൻ്റെ ഇമെയിലിൽ കണ്ട മിതി എന്ന അന്യഗ്രഹജീവി അങ്ങനെ ഒന്നാണ്. ആരാണ് ഈ മിതി? എന്താണ് മിതിയുടെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം? ഭൂമിയും സൂര്യനും മറ്റു ഗ്രഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സൗരയൂഥമടക്കമുള്ള താരാപഥമാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. മിൽക്കി വേയുടെ അയൽവാസിയായ മറ്റൊരു താരാപഥമാണ് ആൻഡ്രോമെഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് 25 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി. എന്നാൽ സെക്കൻഡിൽ 300 കിലോമീറ്റർ വേഗത്തിൽ അത് മിൽക്കി വേയിലേക്ക് പാഞ്ഞെടുക്കുന്നു. 450 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡ ഗാലക്സി മിൽക്കി വേയിൽ ഇടിക്കുമെന്നാണ് അനുമാനം. ഇത്രയും ശാസ്ത്രം. ഇതിനെ പിൻപറ്റി ഡാർക്ക് വെബിൽ വിളയാടുന്ന ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്. അവരാണ് ആൻഡ്രോമെഡ ഗാലക്സിയിൽ താമസിക്കുന്ന മിതി എന്ന സാങ്കല്പിക ജീവിയെ യാഥാർത്ഥ്യമെന്നോണം അവതരിപ്പിക്കുന്നത്. മൂൺ എക്സ്പ്ലോറർ എന്ന ബ്ലോഗ് സ്പോട്ടിൽ ക്യാപ്റ്റൻ ബിൽ എന്ന വ്യക്തി അന്യഗ്രഹജീവിയായ മിതിയുമായി നടത്തിയ സംഭാഷണങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. All planets with the possibility of colonization have defined their eras of development in cyclical. മനുഷ്യനെ മുമ്പ് അന്യഗ്രഹജീവികൾ ഭൂമി സന്ദർശിച്ചിരുന്നുവെന്നും മറ്റ് സസ്തനികളിൽ എത്തിച്ച് അവ സാഹചര്യവുമായി ഇണങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് ഹ്യൂമനോയിഡുകളെ എത്തിച്ചതെന്നുമൊക്കെ തട്ടിമൂളിക്കുന്നുണ്ട് അന്ധവിശ്വാസ പ്രചാരകർ. സ്പേസ് ഷിപ്പിൽ താമസമാക്കിയ ആളാണ് മിതിയെന്നും പല അന്യഗ്രഹജീവികളും ഭൂമിയിൽ പിടിയിലായിട്ടുണ്ടെന്നുമൊക്കെയാണ് പ്രചാരണം. ഭൂമിയിൽ സ്ഥിരമായി അന്യഗ്രഹജീവികൾ വസിക്കുന്നില്ലെങ്കിലും അന്റാർട്ടിക്കയിലടക്കം 2 സബ്മറൈൻ സ്റ്റേഷനുകൾ അന്യഗ്രഹജീവികൾക്കുണ്ടെന്നും പറയുന്നു. എന്താണ് മിതിയുടെ സൃഷ്ടാക്കളുടെ ആത്യന്തിക ലക്ഷ്യം? ഒന്നു മാത്രം, പരമാവധി സംഭാവനകൾ വാങ്ങിയെടുക്കുക, പണമുണ്ടാക്കുക. റിസർച്ച് ഡെസ്ക്, 24. ഇന്റർനെറ്റ് പരിധി നടക്കുന്ന ആളുകൾക്ക് ഒരു ഇന്നർ നെറ്റ് കൂടി വേണം എന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്നത് പോലെ ഈ സൈബർ ലോകത്ത് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഇപ്പോൾ ഗ്രാഫിക്സ് വെച്ച് കാണാം. ഗ്രാഫിക്സ് വിസ്മയമാണ്. AIയുടെ സാധ്യത പരമാവധി ഉപയോഗിക്കാം. ഇന്നലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിങ്ങളുടെ ഈ ആരോഗ്യപരമായ സംശയങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി AIയുടെ ഒരു സാധനം പരീക്ഷിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി അനുസരിച്ച് ഒരു സഹോദരി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ ചോദിച്ചു, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ 2-3 ചോദ്യങ്ങൾ ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ കാച്ചി കൊടുത്തു. അപ്പോൾ അവർ നിന്ന് വേർക്കുന്നുണ്ട്. കാര്യം ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ചോദിച്ചിരിക്കുക. ജനറലായിട്ട് ചോദിച്ചാൽ എനിക്കിപ്പോൾ ചെറിയൊരു തുമ്മലുണ്ട്, എന്തിൻ്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ AI കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എന്തായാലും അങ്ങനെ ലോകം മാറുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ മിതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മറുലോകത്ത് മനുഷ്യരുണ്ട്, മറുലോകത്ത് ചില അന്യഗ്രഹ ജീവികളുണ്ട്. അവർ വന്ന് നമ്മളോട് സംസാരിക്കും, മരണാനന്തരം നമുക്കൊരു ജീവിതം പകരും. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളൊന്നും പ്രചരിപ്പിക്കരുത്. ദയവ് ചെയ്ത് ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ പ്രത്യേകിച്ചും, നമ്മുടെ തലച്ചോറ് ആർക്കും പണയം വയ്ക്കാതെ സ്വയം വിചാരണ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങളെ അങ്ങനെ തന്നെ നേരിടാൻ ശ്രമിക്കുക.